പ്രിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ. അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. ലോകത്തുള്ള എല്ലാ നന്മ പ്രവൃത്തികളും ഒന്നിച്ചെടുത്താലും ഒരു വിശുദ്ധ കുർബാനയുടെ വില അതിനുണ്ടാകുന്നില്ല. എന്തെന്നാൽ അത് മനുഷ്യരുടെ പ്രവൃത്തിയും വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ കരവേലിയുമാണ്. വിശുദ്ധ ക്യൂറി ഓഫ് ആർട്സ്. സ്നേഹമുള്ളവരെ, ശാലോം ടി വിയുടെ ബലിയും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്തവ ജീവിതം എങ്ങനെ നയിക്കണം എന്ന് മനസ്സിലാക്കുവാൻ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾക്ക് സാധിക്കട്ടെ. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതമാണ് ഓരോ ക്രൈസ്തവൻ്റെയും. ഈ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമാണ് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ സഭയെ പഠിപ്പിച്ച വലിയ ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാന എന്നത് വിശ്വസിക്കേണ്ട രഹസ്യമാണ്, ആഘോഷിക്കേണ്ട രഹസ്യമാണ്, ജീവിക്കേണ്ട രഹസ്യമാണ്. നമ്മുടെ ഞായറാഴ്ച ആചരണം പള്ളിയിൽ തീരേണ്ടതല്ല, മറിച്ച് ജീവിതത്തിലേക്ക് വരേണ്ടതാണ്. എങ്ങനെയാണ് കുർബാനയെ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് പറ്റുക? വിശുദ്ധ കുർബാനയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അതിനെ വിശ്വസിച്ചാൽ മാത്രമേ അനുഭവപൂർണമായിട്ട്, അർത്ഥപൂർണമായിട്ട്, താല്പര്യത്തോടുകൂടെ അത് ആഘോഷിക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. അർത്ഥപൂർണമായിട്ട് ആഘോഷിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ കുർബാന ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചത്. ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോവുക, നമ്മൾ വിചിന്തനം ചെയ്യുക ഈ കുർബാന എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ജീവിത കേന്ദ്രീകൃതമല്ലാത്ത ഏത് ആരാധനയും വ്യർത്ഥമാണ് എന്നത് വളരെ നിസ്തർക്കമായ കാര്യമാണ്. ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച എന്ന് പറയുന്നത് അവൻ്റെ തിരുനാൾ ദിനമാണ്. ക്രൈസ്തവൻ്റെ തിരുനാൾ ദിനമാണ് ഞായറാഴ്ച. ഞായറാഴ്ച ആചരണം കൂടാതെ ഒരു ക്രൈസ്തവ ജീവിതം ഇല്ല. രണ്ടാം വത്തിക്കാൻ സുനഗദോസ് വളരെ വ്യക്തമായിട്ട് ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചു, ഞായറാഴ്ച കേന്ദ്രീകൃതമായ, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് സഭ വിശ്വാസികളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, വിശ്വാസികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. 1998 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കുർബാന ആചരണത്തെ പരിപോഷിപ്പിക്കുവാൻ, കൂടുതൽ അർത്ഥപൂർണമായിട്ട് അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദിവസം എന്ന ഒരു അപ്പസ്തോലിക ലേഖനം ഇറക്കുകയുണ്ടായി. അതിലൂടെ പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു, കർത്താവിൻ്റെ ദിവസത്തെ ആദിമ കാലഘട്ടം മുതൽ സഭ വളരെ താല്പര്യത്തോടുകൂടെ ആഘോഷിച്ചു കൊണ്ടിരുന്നതാണ്. കർത്താവിൻ്റെ ദിവസം കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ സ്തുതിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ സഭ ഒന്നിച്ചു കൂടിയിരുന്നു. അതിനൊരിക്കലും സഭ മുടക്കം വരുത്തിയിട്ടില്ല. ഒരു ക്രൈസ്തവൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മുടക്കം വരാതെ ആഘോഷിക്കേണ്ട തിരുനാളാണ് ഞായറാഴ്ച ദിവസത്തെ കുർബാന ആചരണം. അത് കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയം. കർത്താവിൻ്റെ ദിവസം എന്നുള്ള അപ്പസ്തോലിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, കർത്താവിന് കൊടുക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല. കർത്താവിന് കൊടുക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല. കർത്താവിന് കൊടുക്കുന്ന സമയം യഥാർത്ഥത്തിൽ ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടമാണ്. പ്രിയമുള്ളവരെ, ഞായറാഴ്ച ആചരണം
എത്രയോ താല്പര്യത്തോടുകൂടെ നടത്തണമെന്നാണ് സഭ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഞായറാഴ്ച ആചരണത്തിൻ്റെ സമയം നഷ്ടമാണ് എന്ന് കരുതുന്ന ആധുനിക കാലഘട്ടത്തിൽ ഈ സമയം നേട്ടമാണ് എന്ന് പഠിപ്പിച്ചതാണ് പരിശുദ്ധ പിതാവ്. കർത്താവിനെ കൂടാതെ എന്തു ചെയ്താലും അത് ജീവിതത്തിൽ ശാശ്വതമായ ഫലം പുറപ്പെടുവിക്കുകയില്ല എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദിവസം ആചരിച്ചു വന്നത് ഒരു സാബത്ത്, യഹൂദരുടെ സാബത്ത് ആചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മളതിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. യഹൂദ നിയമമനുസരിച്ചുള്ള സാബത്ത് ആചരണത്തിൻ്റെ ചുവട് പിടിച്ചാണ് കത്തോലിക്കർ പരിശുദ്ധ കുർബാന ആഘോഷിക്കുവാനായിട്ട് കർത്താവിൻ്റെ ദിവസമായിട്ട് ഞായറാഴ്ചയെ തിരഞ്ഞെടുത്തത്. 6 ദിവസം തൻ്റെ ജോലികളെല്ലാം പൂർത്തിയാക്കി 7 ദിവസം ദൈവമായ കർത്താവ് വിശ്രമിച്ചു എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം തൻ്റെ വാർക്ക് തൻ്റെ ജോലികളെല്ലാം പൂർത്തിയാക്കി 7 ദിവസം വിശ്രമിച്ചു. സാബത്താചരണത്തിന് ദൈവീക പദ്ധതിയിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് ഈ അപ്പസ്തോലിക ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാബത്താചരണത്തിന് ദൈവീക പദ്ധതിയിലൊരു സ്ഥാനമുണ്ട്. ദൈവം 7 ദിവസം തൻ്റെ ജോലികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം വിശ്രമിച്ചു എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് യഹൂദർ സാബത്ത് ആചരിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സാബത്താചരണം, യഹൂദ സാബത്താചരണത്തിൻ്റെ ഒരു പുതിയ മാനമാണ് നമ്മൾ കുർബാനയിലൂടെ ആഘോഷിക്കുക. ഉത്ഥാനം വഴി യേശു സാബത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പ കർത്താവിൻ്റെ ദിവസം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പറയുക. ഉത്ഥാനം വഴി യേശു സാബത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴിന്ന് ഞായറാഴ്ച ആചരണം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഉത്ഥാനമാണ് ആഘോഷിക്കുന്നത്. കർത്താവിൻ്റെ ഉത്ഥാന ദിവസമാണ് ഞായറാഴ്ച. അപ്പം ക്രിസ്തുവിൻ്റെ വിശ്രമത്തിലേക്ക്, ഉത്ഥാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ആ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. ഞായറാഴ്ച ദിവസത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നടത്തുവാനായിട്ട് സഭ എന്നും തൻ്റെ വിശ്വാസികളെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യെശയ്യായുടെ പുസ്തകം 58 അധ്യായം 13-14 തിരുവചനങ്ങൾ ഓർക്കുന്നത് വളരെ നല്ലതാണ്. യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിച്ചത് ഇപ്പോൾ ഇപ്രകാരമാണ്: സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും, എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു തിരുവചന ഭാഗമാണിത്. ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാബത്താചരണത്തെക്കുറിച്ചുള്ള പ്രവാചകൻ്റെ ഈ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ഭംഗിയായിട്ട്, വിശുദ്ധമായിട്ട് ആചരിക്കണം എന്നാണ് പ്രവാചകൻ നമ്മളോട് പറയുക. എന്താണ് സാബത്ത് ദിവസം ചെയ്യേണ്ടത്? നിന്റെ ഇഷ്ടം ചെയ്യേണ്ട ദിവസമല്ലത്. ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ സാബത്ത് ദിവസം നമ്മുടെ ഇഷ്ടം ചെയ്യാനുള്ള ദിവസമല്ല, മറിച്ച് കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനുള്ള ദിവസമാണ്. കർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണത്. അപ്പോൾ പ്രിയമുള്ളവർ, ഞായറാഴ്ച ആചരണത്തിൽ സഭ നമ്മളോട് ആവശ്യപ്പെടുക കർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച ദിവസം അധ്വാനിക്കുന്ന അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ വസ്തുതയുണ്ട്. ഇത് കർത്താവിൻ്റെ ഇഷ്ടം നടത്താനുള്ള ദിവസമാണ്. കർത്താവിൻ്റെ ഇഷ്ടം നടത്താനുള്ള ദിവസമാണ്. അപ്പോഴെന്തു തരും? കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ ഉന്നത സ്ഥാനത്ത് എത്തിക്കും. ലോകത്തിലെ വലിയ ഐശ്വര്യമാണ് തമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുക. കർത്താവിൻ്റെ ദിവസം കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുമ്പോൾ ലോകത്തിലെ ഉന്നത സ്ഥാനത്തിലൂടെ അവിടുന്ന് നമ്മെ സവാരി ചെയ്യിക്കും. കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഞായറാഴ്ച കുർബാന പോലും മുടക്കി അവർക്ക് ട്യൂഷൻ കൊടുക്കുകയും പള്ളിയിൽ പോലും പോകാതെ അധ്വാനിക്കുകയും ചെയ്യാൻ വ്യഗ്രത കാട്ടുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ.
കർത്താവിന് കൊടുക്കുന്ന സമയം നഷ്ടമല്ല, അത് നേട്ടമാണ്. കർത്താവിന് കൊടുക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല, അത് നേട്ടമാണ്. കർത്താവിന് കൊടുക്കാതെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുമ്പോൾ എനിക്ക് ജീവിതത്തിൽ അധപ്പതനങ്ങളായിരിക്കും ഉണ്ടാവുക. ഏറ്റവും താല്പര്യത്തോടുകൂടെ ഈ ഞായറാഴ്ച ആചരണത്തെ നടത്താനായിട്ടാണ് ഈ തിരുവചന ഭാഗം നമ്മളെ ക്ഷണിക്കുക. വളരെ താല്പര്യത്തോടുകൂടെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതാ? കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങളെൻ്റെ ജനമാണ്, അതുകൊണ്ട് നിങ്ങളെന്നെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ വളർന്നു വരണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഞായറാഴ്ച ആചരണം തന്നെ കർത്താവിനെ ആരാധിക്കുന്ന കർമ്മമാണ്. ഞായറാഴ്ച ആചരണം അതാണ്, കർത്താവിനെ ആരാധിക്കാൻ സഭയൊന്നിച്ചു കൂടുന്ന സമയം. അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ, സഭയെന്ന് പറയുന്നത് ആരാധന സമൂഹമാണ്. സഭയെ ദൈവജനമെന്നാണ് രണ്ടാം വത്തിക്കാൻ സൂനകദോസ് വിളിക്കുക. ദൈവജനമെന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജനം. അതുകൊണ്ട് ദൈവജനമായിട്ടിരിക്കുന്ന ഈ സഭ ആരാധിക്കുന്ന സമൂഹമായിട്ട് മാറണം. ഈ സഭ എന്താണെന്ന് യഥാർത്ഥത്തിൽ ലോകത്തിന് മനസ്സിലാകുന്നത് ഞായറാഴ്ച ആചരണത്തിലൂടെയാണ്. സഭാമക്കളെല്ലാവരും ഞായറാഴ്ച ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ സഭയാകും. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ കാൾ റാണർ പറയുന്ന വളരെ ഒരു പ്രധാന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സഭ സഭയാകുന്നത് കൂദാശകൾ ആഘോഷിക്കുമ്പോഴാണ്. സഭ സഭയാകുന്നത് കൂദാശകൾ ആഘോഷിക്കുമ്പോഴാണ്. സഭയെന്ന് പറയുന്നത് ആരാധനാ സമൂഹമാണ്. സഭയെന്ന് പറയുന്ന ഒരു സ്ഥാപനമല്ല, കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയല്ല, ആരാധിക്കുന്ന സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. അപ്പം കൂദാശകൾ ആഘോഷിക്കുന്നതിലൂടെയാണ് സഭ സഭയായിത്തീരുക. അങ്ങനെയാണെങ്കിൽ സഭാമക്കൾ സഭാമക്കളായിത്തീരുന്നത് കൗദാശിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ്. സഭാമക്കൾ അപ്പോഴാണ് യഥാർത്ഥത്തിൽ സഭാമക്കളായിത്തീരുന്നത്, സഭയുടെ മക്കളായിത്തീരുന്നത്. കൗദാശിക ആഘോഷങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞായറാഴ്ച ആചരണം ഒഴിവാക്കിയുള്ള ഒരു ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് സഭയ്ക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. സഭാമക്കളായിരിക്കുന്നിടത്തോളം കാലം ഈ സഭയുടെ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ കുർബാനയിൽ പങ്കുകൊണ്ടേ പറ്റൂ. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് വഴി ഞാൻ സഭയായിട്ട്, ഞാൻ സഭയുടെ മകനായിട്ട്, സഭയുടെ മകളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ സഭ കാണപ്പെടുന്നത് ഈ ആരാധന സമൂഹമായിട്ട് നിലനിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ കൽപ്പനയനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിൻ്റെ കൽപ്പന എന്നത് നിങ്ങളെന്നെ ആരാധിക്കണം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. പരിശുദ്ധമായിട്ട് ആചരിക്കുന്നത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ്. ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് പരിശുദ്ധമായിട്ട് ആചരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നത് ദൈവം പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു രീതിയിലല്ല. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ് എന്ന് യേശു പറയുന്നുണ്ട്. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമം എന്ന് പറയുന്നത് തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ധ്യാനിച്ചിരുന്നു, തൻ്റെ പ്രവൃത്തികളെ ഓർത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കുന്ന ദിവസമാണ്. ദൈവം തന്ന വലിയ നന്മകളെ, ദൈവം യേശുവിലൂടെ പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളെ ഓർക്കുന്ന, അതിന് ദൈവത്തിന് നന്ദി പറയുന്ന വലിയ ദിവസം. ഈ ഞായറാഴ്ച ആചരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അത് മുടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയില്ല. കാരണം അത്രയേറെ ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടുന്ന നിമിഷമാണ് ആരാധനയുടെ സമൂഹം. ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തെ ദൈവം സംരക്ഷിച്ചു കൊണ്ടിരിക്കും. ദൈവം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരാധിക്കുന്ന സമൂഹത്തെയാണ്. അതുകൊണ്ട് ഞായറാഴ്ച ആചരണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും സഭയ്ക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. ഈ ഞായറാഴ്ച ആചരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം എന്നാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണ് ഞായറാഴ്ച ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്? ഈ വിശുദ്ധ കുർബാന എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തണം? ഇതൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാവുന്ന ഒരു കർമ്മമല്ല, മാറ്റിവെക്കാവുന്ന ഒരു ദിവസമല്ല ഞായറാഴ്ച. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റരുതാത്ത, എനിക്ക് ഇടവേള കൊടുക്കാൻ പറ്റുകയില്ലാത്ത, എനിക്ക് മാറ്റാവുന്ന ഒരു പ്രോഗ്രാം അല്ല ഞായറാഴ്ച ആചരണം.
ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഞായറാഴ്ച ആചരണമാണ്, ഈ വിശുദ്ധ കുർബാന ആചരണമാണ്. ദൈവത്തിൻ്റെ മഹനീയ കൃത്യങ്ങളെ ഓർക്കുന്ന, അതിന് നന്ദി പറയുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ആ വലിയ നിമിഷം. ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ ജീവിതത്തിലെ ഞായറാഴ്ച ആചരണത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ താല്പര്യത്തോടുകൂടെ ദൈവജനം ഈ കുർബാന ആഘോഷങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ഈ കുർബാനയുടെ സ്ഥാനമൊന്നറിഞ്ഞിരുന്നെങ്കിൽ, ക്രൈസ്തവന് കിട്ടിയ മഹാദാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും ദൈവജനം ഒരിക്കലും ഈ കുർബാന ഒഴിവാക്കിയിട്ട് ഒരു കാര്യത്തിന് പോവുകയില്ലായിരുന്നു. പലപ്പോഴും ധ്യാനപ്രസംഗങ്ങളിലൊക്കെ വന്ന് പങ്കെടുക്കുമ്പോൾ, കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദൈവജനം പറയാറുണ്ട്, എൻ്റെ അച്ഛ ഇതുപോലെ മഹത്താണ് ഈ ഞായറാഴ്ച ആചരണമെന്ന്, കുർബാനയെന്ന് ഇതിൻ്റെ അർത്ഥം ഇതൊക്കെയാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ താല്പര്യത്തോടുകൂടെ ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, കുർബാനയുടെ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ, അത് കൂടുതൽ പഠിക്കുവാൻ, അത് കൂടുതൽ മനസ്സിലാക്കുവാൻ സഭ ദൈവജനത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭയും വിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനം വഴി കുർബാനയുടെ മഹത്വത്തെ, കുർബാനയുടെ വലിയ മഹത്വത്തെ, വലിയ വിലയെ ലോകത്തിന്, സഭയ്ക്ക്, ആഗോള സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശ്രദ്ധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഞായറാഴ്ച ആചരണത്തിന് കേന്ദ്രസ്ഥാനം കൊടുക്കാൻ, കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ, ഞായറാഴ്ചയെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസമായിട്ട് കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സഭയോട് ചേർന്ന് നിന്ന്, സഭയുടെ ആരാധനക്രമത്തോട് ചേർന്ന് നിന്ന്, സഭയുടെ കുർബാന ആഘോഷങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി മാറാൻ, യഥാർത്ഥ സഭാ മകനായിത്തീരാൻ, സഭയുടെ മക്കളായിത്തീരാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആയിരത്തി 1330 ജർമ്മനിയിലെ വാൾഡണിൽ നടന്ന ദിവ്യകാരുണ്യാത്ഭുതം. ക്രിസ്തു തൻ്റെ ശരീരം വിഭജിച്ചു നൽകിയത്, രക്തം പകർന്നു നൽകിയത് ലോകത്തിൽ തൻ്റെ സാന്നിധ്യം നിലനിർത്തുന്നതിനും നമ്മോടുകൂടെ ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അത് കൂടുതൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അവിടുന്ന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഇന്നും നമ്മോട് സംസാരിക്കുന്നത്. ലോകം മുഴുവനും അവിടുത്തെ സുവിശേഷം എത്തിക്കുക എന്നുള്ളത് എന്നത്തെയും കാൾ വലിയൊരു ആവശ്യമാണ് ഇന്ന്. അതിന് നമ്മെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് അവിടുന്ന് അത്ഭുതങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അവിടുത്തെ ദാനങ്ങളെ തള്ളിക്കളയുകയോ വേണ്ടത്ര ഭക്തിയോടെ സമീപിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ ഇന്നും നാം അവിടുത്തെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തെറ്റായി പഠിപ്പിക്കുന്ന പാഷണ്ഡതകളെ അതിജീവിക്കുന്നതിനു വേണ്ടി നമ്മുടെ നാഥൻ യൂറോപ്പിലുടനീളം ധാരാളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈശോ തൻ്റെ സജീവ സാന്നിധ്യം വെളിപ്പെടുത്തിയ അവസരങ്ങളിലെല്ലാം സഭയിലാകമാനം ദിവ്യകാരുണ്യനാഥനോട് ഭക്തി വർദ്ധിക്കുകയും സഭയെയും കൂദാശകളെയും കൂടുതൽ ആഴമായി പഠിക്കുന്നതിന് അവയിടയാക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊരു മഹനീയ ദാനം 1330 ഫ്രാങ്ക്ഫർട്ടിനും വേഴ്സ്ബർഗിനും മധ്യേയുള്ള വാൾഡൻ എന്ന കൊച്ചുഗ്രാമത്തിന് അവിടുന്ന് നൽകുകയുണ്ടായി. വാൾഡണിലെ സെൻറ് ജോർജ് ദേവാലയത്തിൽ വെച്ച് എൻവിക് ആർഹോ എന്ന വൃദ്ധനായ ഒരു വൈദികൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പവും വീഞ്ഞുമുയർത്തി കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം തിരികെ അൽത്താരയിൽ വയ്ക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാസ അബദ്ധത്തിൽ മറിഞ്ഞ് തിരുരക്തം ബലിപീഠത്തിലെ തിരുവസ്ത്രത്തിൽ വീണു. ഭയത്തോടെ അത് നോക്കി നിന്ന അദ്ദേഹം വലിയൊരു അത്ഭുതം കണ്ടു. ബലിപീഠത്തിൽ വച്ചിരുന്ന തിരുവസ്ത്രത്തിൽ യേശുവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെയും മുൾമുടി ധരിച്ച അവിടുത്തെ തിരുശിരസിൻ്റെ 11 രൂപങ്ങളുടെയും ചിത്രം പതിപ്പിച്ചുകൊണ്ട് വീഞ്ഞ് യഥാർത്ഥത്തിൽ രക്തമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം വിറച്ചു. സ്വാഭാവികമായും തനിക്ക് സംഭവിച്ച അബദ്ധം മറച്ചു വയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. കൂദാശ ചെയ്ത തിരുരക്തം ബലിപീഠത്തിൽ മറിഞ്ഞു വീണതിൽ ഖേദിച്ചു നിന്ന അദ്ദേഹത്തിന് തനിക്കു സംഭവിച്ച ഒരു വീഴ്ചയിലൂടെയാണെങ്കിലും ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നു നൽകപ്പെട്ട വലിയൊരു അത്ഭുതമാണിതെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല.
സെൻറ് ജോർജ് ദേവാലയത്തിൽ ദിവ്യബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നവർക്കു വേണ്ടി തൻ്റെ ബലഹീനമായ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച ഈ അത്ഭുതത്തെ പ്രഘോഷിക്കുന്നതിനും അവിടുത്തെ സ്തുതിക്കുന്നതിനും പകരം തിരുവസ്ത്രം ഒരു വശത്തേക്ക് മാറ്റിവെച്ച് അദ്ദേഹം ദിവ്യബലി തുടർന്നു. നമുക്ക് ഊഹിക്കുവാൻ കഴിയാത്തത്ര അതികഠിനമായ മാനസിക വ്യഥയിലൂടെയാവണം ആ വന്നി വൈദികൻ പ്രസ്തുത നിമിഷങ്ങളിൽ കടന്നുപോയത്. ദിവ്യബലി കഴിഞ്ഞ് ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം ബലിയുടെ സമയത്ത് തൻ്റെ കണ്ണുകൾ തന്നെ കബളിപ്പിച്ചതാണോ എന്നറിയുവാനായി ഫാദർ ആർഹോ ഒരിക്കൽ കൂടി തിരുവസ്ത്രം തുറന്നു നോക്കി. ചിത്രം ആദ്യത്തേതിനേക്കാൾ വ്യക്തമായിരുന്നു. യേശു ക്രൂശിതനായി കിടക്കുന്ന ഒരു രൂപവും ആ രൂപത്തിന് ചുറ്റും മുൾമുടി ധരിപ്പിക്കപ്പെട്ട അവിടുത്തെ തിരുശിരസിൻ്റെ മറ്റു 11 രൂപങ്ങളും നിത്യതയിലേക്ക് തൻ്റെ നയനങ്ങൾ തുറന്നിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ചുറ്റും നോക്കിയതിനു ശേഷം ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി തൻ്റെ തെറ്റിന് ശിക്ഷ നൽകി വിശ്വാസത്തിലേക്ക് തന്നെ നയിക്കുവാനായി ദൈവം പ്രവർത്തിച്ച അത്ഭുതമാകാം അതെന്ന് കരുതി അത്ഭുത രൂപം തെളിഞ്ഞ തിരുവസ്ത്രം അദ്ദേഹം ബലിപീഠത്തിനടിയിൽ മറച്ചുവെച്ചു. ഈ അത്ഭുതത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതുവരെ അസഹ്യമായ മാനസിക ശാരീരിക വ്യഥ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. അതിനടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം രോഗം ബാധിച്ച് കിടപ്പിലായി. തിരുവസ്ത്രത്തിൽ പതിഞ്ഞിരുന്ന രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാതെ കിടന്നു. രാവും പകലും അതിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടി. ഈ അത്ഭുതം മറച്ചു വയ്ക്കേണ്ടതായിരുന്നില്ല എന്ന ചിന്ത അദ്ദേഹത്തെ നിരന്തരം പിടിച്ചുകുലുക്കി. എത്രമാത്രം ഈ അത്ഭുതം മറച്ചു വയ്ക്കാനായി ശ്രമിക്കുന്നുവോ അത്രമാത്രം മാനസികവും ശാരീരികവുമായ വേദനയിലൂടെയാണ് താൻ കടന്നുപോകുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിൽ നിന്നും സഭ മുഴുവൻ അറിയേണ്ട ഒരു രഹസ്യമാണിതെന്ന് അറിഞ്ഞെങ്കിലും അത് വെളിപ്പെടുത്തുന്നതിന് അദ്ദേഹം വിമുഖത കാണിച്ചു. അദ്ദേഹത്തിൻ്റെ മരണസമയമെടുത്തു. ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തപ്പെടേണ്ട വലിയൊരു രഹസ്യം മറച്ചു വെച്ചുകൊണ്ട് മരിക്കുന്നത് തികച്ചും പാപമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു സഹോദര വൈദികനെ തൻ്റെ രോഗശയ്യയുടെ അരികിൽ വിളിച്ച് നടന്ന സംഭവങ്ങൾ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. താൻ മരിക്കുന്നതുവരെ അത്ഭുത രൂപം പതിഞ്ഞ തിരുവസ്ത്രം മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് എടുക്കരുതെന്ന് അദ്ദേഹത്തോട് യാചിച്ചു. ദിവ്യകാരുണ്യനാഥൻ്റെ സജീവ സാന്നിധ്യത്തെ വെളിവാക്കുന്ന ഈ അത്ഭുതം വിശ്വാസികൾക്കൊരടയാളമാകുമെന്ന് അവർ വിശ്വസിച്ചു. ഇങ്ങനെ ചെയ്യുന്നത് വഴി തൻ്റെ പാപത്തിൽ നിന്ന് താൻ മോചിപ്പിക്കപ്പെടുമെന്ന് ഫാദർ ആർഹോ വിശ്വസിച്ചു. സഹോദര വൈദികനിൽ നിന്ന് പാപമോചനവും സ്വീകരിച്ച് പ്രായച്ചിത്തവും നിറവേറ്റി ഫാദർ ആർഹോ തൻ്റെ നിത്യസമ്മാനം വാങ്ങുവാനായി ആ നിമിഷങ്ങളിൽ തന്നെ യാത്രയായി. ആ വൈദികൻ സഹവൈദികരോടൊപ്പം ഫാദർ ആർഹോ വെളിപ്പെടുത്തിയ അത്ഭുതം കാണുന്നതിനായി ദേവാലയത്തിലേക്കോടി. ബലിപീഠത്തിനടിയിലെ മേശയ്ക്കുള്ളിൽ ഒളിച്ചു വച്ചിരുന്ന തിരുവസ്ത്രം ഫാദർ ആർഹോ പറഞ്ഞതുപോലെ അവർ കണ്ടെത്തി. തിരുരക്തവും ക്രൂശിത രൂപവും മുൾമുടി ധരിച്ച അവിടുത്തെ ശിരസിൻ്റെ 11 രൂപങ്ങളും അതിൽ വ്യക്തമായി കാണാമായിരുന്നു. നമ്മുടെ നാഥൻ പ്രവർത്തിച്ച ഈ മഹാത്ഭുതത്തിനു മുൻപിൽ അവർ ശിരസു നമിച്ചു. ആഘോഷപൂർവമായ തിരുക്കർമ്മങ്ങളോടുകൂടി തിരുവസ്ത്രം വിശ്വാസികൾക്ക് പരസ്യ വണക്കത്തിനായി ഇപ്രകാരം ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കപ്പെട്ടു. അധികം താമസിയാതെ ജർമ്മനിയിലുള്ളവർക്കും യൂറോപ്പ് മുഴുവനുമുള്ള വിശ്വാസികൾക്കും ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ തിരുവസ്ത്രത്തെ വണങ്ങുന്നതിനായി വാൾഡണിലേക്കൊഴുകി. അവിടെ എത്തിയ തീർത്ഥാടകരെ യേശുനാഥൻ ധാരാളം അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും പ്രവർത്തിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസികളുടെ കൂദാശകളിലേക്കുള്ള, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് ഇത് വഴിയൊരുക്കി. ആയിരക്കണക്കിന് തീർത്ഥാടകർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യേശു അത്ഭുതം പ്രവർത്തിച്ച ഈ തിരുവസ്ത്രത്തെ വണങ്ങുന്നതിനായി ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിലും അതിനടുത്ത ദിവസങ്ങളിലും. 1962 പരിശുദ്ധ പിതാവ് ജോൺ 23 മാർപ്പാപ്പ ഈ ദേവാലയത്തെ ബസിലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തി. ഇതാണ് ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ബലിപീഠം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം. 1445 ഈ തിരുവസ്ത്രം റോമിലേക്ക് പഠനത്തിനു വേണ്ടി അയക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവ് യൂജിൻ 4 ഇത്
ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി വിശ്വാസ പ്രമാണവും ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും നന്മ നിറഞ്ഞ മറിയവും തൃത്വസ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കുന്ന തീർത്ഥാടകർക്ക് ഈ വിശുദ്ധ സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് പൂർണ്ണ ദണ്ഡവിമോചനം അന്നു മുതൽ ഇന്നുവരെ ലഭ്യമാണ്. ഇത് ആദ്യമായി അനുവദിച്ചത് പരിശുദ്ധ പിതാവ് യൂജിൻ നാലാമനാണ്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സ്നേഹിത, ഈ കിടാവിളക്കിൻ്റെ തണലിലിരുന്ന് ഒരു നുറുങ്ങ് ചിന്ത കൂടി പങ്കുവെച്ച് നമുക്ക് മടങ്ങാം. ഒരാറ്റുവക്കത്ത് ദേവാലയം, അതിൻ്റെ പൂമുഖത്ത് എല്ലാം കണ്ട് കൗതുകപ്പെട്ട് നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി. അവൻ കാണുന്നുണ്ട് ഉച്ചിയിൽ കുരിശ്, വിശുദ്ധൻ്റെ കൽപ്രതിമ, കൊത്തുപണികൾ നിറഞ്ഞ ജാലകങ്ങൾ, വാതിലുകൾ. എല്ലാം കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങളുടെ ദേവാലയം? ഞാൻ പറയും, കുഞ്ഞെ, ഇതൊന്നുമല്ല നമ്മുടെ ദേവാലയം. എന്നിട്ട് അവൻ്റെ കരം പിടിച്ച് ദേവാലയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് മാർബിൾ അൾത്താരയിലേക്ക് വിരൽ ചൂണ്ടി ഞാൻ പറയും, അവിടെ എന്നും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപമുണ്ട്, അതിൻ്റെ അടുത്ത് ഒരു സക്രാരിയുണ്ട്, അതിനുള്ളിൽ ഒരു കാരുണ്യ ദൈവമുണ്ട്. അവൻ്റെ സാന്നിധ്യമാണ് ഈ കൽഭിത്തികളെ ദേവാലയമാക്കുന്നത്. അവനുള്ളത് കൊണ്ടാണ് ഈ വിശുദ്ധൻ്റെ പ്രതിമയും ജാലകങ്ങളും വാതിലുകളും പള്ളിമണികളുമൊക്കെ വിശുദ്ധമാകുന്നത്. സത്യത്തിൽ ഒരു പുരോഹിതൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും ബലിയർപ്പിക്കുന്നത് അവൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടല്ലേ. മണ്ണിൻ്റെ മണമുള്ള കർഷകനും അറിവ് പകരുന്ന ഗുരുവും കുട്ടികളും വൃദ്ധരുമൊക്കെ അണയുന്നത് അവൻ്റെ സാന്നിധ്യത്തിന് മുമ്പിലല്ലേ. അവനില്ല എങ്കിൽ നമ്മുടെ സ്വസ്ത്രയാഗങ്ങൾ, അർച്ചനാഗീതങ്ങൾ എന്തിനാണ്? പലപ്പോഴും ആ കുഞ്ഞുകുട്ടിയെപ്പോലെ നമ്മുടെ കാഴ്ചയും അഴകും ആഴവുമില്ലാതെ അസ്തമിച്ചു പോകാറില്ലേ. പുറം കാഴ്ചയിൽ ഉള്ളിലെ തീവ്രത, ദിവ്യത നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലേ. പലപ്പോഴും ആകാശങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉള്ളിലെ ദൈവത്തെ നാം മറന്നു പോകുന്നു. പ്രപഞ്ച സൗന്ദര്യത്തെ നമ്മൾ വിസ്മയിക്കുന്നു, ഉള്ളിലെ നിഗൂഢമായ പ്രപഞ്ചത്തെ നമ്മൾ മറന്നു പോകുന്നു. ഉള്ളിലേക്ക് നമുക്ക് മടങ്ങാം. വിശുദ്ധ പൗലോസിൻ്റെ ആ വാക്കുകൾ നെഞ്ചിലൊരു മന്ത്രമായിട്ട് മാറട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ദിവ്യനാഥ, എന്നും നിന്നെ സ്വീകരിച്ച് മടങ്ങിപ്പോകുന്ന ഞങ്ങൾക്കുള്ളിൽ നീയുണ്ടെന്ന അവബോധം വളർത്താൻ ഈ കിടാവിളക്കിൻ്റെ ഉൾവെളിച്ചം ഞങ്ങൾക്ക് നൽകുക. ദിവ്യകാരുണ്യനാഥ, നിനക്ക് എൻ്റെ പ്രണാമം. ആരാധന ആത്മസ്വരൂപ